പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. ഒരു നാടിന്റെ സഹായഹസ്ത കൂട്ടായ്മയിൽ കാരുണ്യയാത്രയുമായി 45 ബസ്സുകൾ. ആറങ്ങോട്ടുകര ജയരാജ് ശ്യാമ ദമ്പതികളുടെ 4 പ്രായമായ കുഞ്ഞിന്റെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായാണ് ബസ്സുകൾ കാരുണ്യയാത്രയ്ക്ക് മുന്നോട്ട് വന്നത്. ആറങ്ങോട്ടുകര സ്വദേശികളായ ജയരാജ് ശ്യാമ ദമ്പതികളുടെ 4 മാത്രം പ്രായമായ കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് 45 ബസ്സുകൾ കാരുണ്യയാത്രയ്ക്കായി മുന്നോട്ട് വന്നത്. 45 ബസ്സുകളും ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ വരുമാനവും ചികിത്സാ ധനസഹായ നിധിയിലേക്ക് സംഭാവനയായി നൽകാമെന്ന് പറഞ്ഞു. ആറങ്ങോട്ടുകര, ദേശമംഗലം, ഷൊർണൂർ, തൃശൂർ, ചേലക്കര, പട്ടാമ്പി, കുന്നംകുളം, ചെർപ്പുളശ്ശേരി, എടപ്പാൾ, കൂറ്റനാട്, ഗുരുവായൂർ, മണ്ണാർക്കാട്, കുറ്റിപ്പുറം, കൂടല്ലൂർ, കറുകപ്പുത്തൂർ, നെടുമ്പുര, മറ്റ് വിവിധ റൂട്ടുകളിൽ ബസ് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ കുഞ്ഞ് ഇപ്പോൾ എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഞ്ഞിന്റെ ശസ്ത്രക്രിയയ്ക്കായി ഏകദേശം 35 രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ആശാരിപ്പണിക്കാരനായ ജയരാജിന്റെ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. അതിനാൽ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുക കണ്ടെത്തുന്നതിനായി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജൻ ചെയർമാനായും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു എം പി കൺവീനറായും കലാപാഠശാല ആറങ്ങോട്ടുകരയിലെ ശ്രീജ കെ ബി ട്രഷററായും ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ നിരവധി പേരാണ് പണം കണ്ടെത്തുന്നതിനായി കൈകോർക്കുന്നത്. നമ്മുടെ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലെ പട്ടന്റെ വളപ്പിൽ ജയരാജ് ശ്യാമ ദമ്പതികളുടെ 4 പ്രായമായ ഒരു കുഞ്ഞ് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഏകദേശം ഒരു 35-40 രൂപ ഇതിന് ചിലവ് ആണ് ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്. ഒരു നാടാകെ ഈ കുഞ്ഞിന് വേണ്ടി ഇത്തരം ഈ കൂട്ടായ്മയോടുകൂടി പൈസ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സുൽത്താൻ എന്ന് പറയുന്ന ബസ്, അതുപോലെ തന്നെ ഷിബാസ് എന്ന് പറയുന്ന ബസ്, അങ്ങനെ 45 വരുന്ന വാഹനങ്ങളുടെ ഒരു ദിവസത്തെ കളക്ഷൻ ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി സംഭരിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ സഹയാത്രികരായ ഇതിൽ കയറുന്ന എല്ലാ യാത്രക്കാരും അകമഴിഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, സഹജീവിക്ക് വേണ്ടി മുന്നോട്ട് വരണമെന്ന ഒരു നാടിൻ്റെ അഭ്യർത്ഥനയായി അപേക്ഷിക്കുകയാണ്. VCV News, ആറങ്ങോട്ടുകര.